ഒറ്റ വാചകത്തിൽ ചില മറുപടി. ഒന്ന്, ഈ ലോക്ഡൌണിൽ ശ്രീ എം എ യൂസഫിന് തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം. പൈസ കൊണ്ട് യാതൊന്നും നേടാൻ കഴിയുന്നില്ലല്ലോ ആർക്കും. അത് മുമ്പേ എനിക്കറിയാം. അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നിയത്. താങ്കൾക്ക് പുതുതായി ഈ ലോക്ഡൌണിൽ ഉണ്ടായ ഒരു ശീലം, കൂടുതൽ ജോലി ചെയ്യാന്നുള്ളത്. ഈ ലോക്ഡൌൺ കാലത്ത് താങ്കൾ ഉപേക്ഷിച്ച ഒരു ശീലം ഏതാണ്? ഭക്ഷണം കുറഞ്ഞോ കൂടിയോ അതോ അതേപോലെ തന്നെയാണ്? ഒന്ന്, നന്നായി യാത്ര ചെയ്തില്ലെങ്കിൽ ഒരു സ്വസ്ഥത ഇല്ലാത്ത യൂസഫലിക്ക ഇത്രയും കാലം വീട്ടിലിരുന്നപ്പോ എന്ത് തോന്നി? യാത്ര ചെയ്തിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കോൺഫറൻസിനും വെബിനാറിനൊക്കെ അതിനേക്കാൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇനി യാത്ര കുറച്ച് കുറയ്ക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. യൂസഫലിക്ക കേരള രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുപ്പ് കാലയളവിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പ്രവചനം നടത്തുകയാണെങ്കിൽ എന്താണ് താങ്കൾ നടത്തുക ഉദ്ദേശിക്കുന്നത്? എന്റെ പ്രവചനം എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. എനിക്കറിയാത്തതാണ്, പക്ഷെ എനിക്ക്